തീർച്ചയായിട്ടും തൊഴിലിലെ ജനങ്ങളുടെ മനസ്സിൽ വളരെ വലിയ ഒരു സ്ഥാനം അലങ്കരിച്ചിരുന്ന അപൂർവമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ ടി ജെ എന്ന് പറയുന്നതിന് ഇവിടെ ആർക്കെങ്കിലും മടിയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു അനുസ്മരണ യോഗത്തിന് എൻ്റെ വ്യത്യാസമുണ്ട്, ഇത്രയും ആളുകൾ കൂടുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ അനുശോചനം അനുസ്മരണം ഒരു വർഷം കഴിഞ്ഞ് നടക്കുന്നതാണ്. മരിച്ച അന്ന് വൈകിട്ട് നടക്കുന്ന അനുശോചനത്തിൽ പോലും 15 പേര് ദയച്ചു നിൽക്കാറില്ലാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടേത്. എത്രയോ വലിയ ആളുകളുടെ പോലും അനുശോചനയാവുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആരും ആ ശവടക്കത്തിന് മുമ്പ് എല്ലാവർക്കും പോകാനുള്ള ധൃതിയാണ്. അതുകൊണ്ട് എത്ര സമൂഹത്തിന് വേണ്ടിയും വ്യക്തിപരമായി നമുക്ക് എത്ര ബന്ധമുണ്ടെങ്കിലും ആരും അതിനു വേണ്ടി അങ്ങനെ മെനക്കെടാറില്ല. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞുള്ള അനുസ്മരണത്തിൽ തീർച്ചയായിട്ടും ടി ജെയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയും ആളുകളെങ്കിലും ഒന്നിച്ചു കൂടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടി ജെയെ സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് വളരെ വളരെ അടുത്ത ബന്ധമുണ്ടായി. രാഷ്ട്രീയമായും ഉണ്ട്. രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനകത്ത് പലപ്പോഴും പല തലത്തിലുള്ള വ്യത്യസ്തമായ നിലപാടുകളൊക്കെ ഉണ്ടാകാറുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലുള്ള എടുത്ത ഒരു നിലപാടിൽ ഞങ്ങൾ ഒന്നിച്ചു നിന്നവരാണ്. ഒന്നിച്ചു നിൽക്കുകയും ബഹുദൂരം ഞങ്ങൾ ഈ മേഖലയിൽ ആ ഒന്നിച്ചു നിൽപ്പിൻ്റെ ഭാഗം ഒന്നിച്ചു പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ ടി ജെ. അപ്പോൾ ആ കാലങ്ങളിൽ ഞങ്ങൾ മിക്കവാറും ഇവിടെ വരാറുണ്ട്. ടി ജെ വരുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ആളും ടി ജെ ആണ്. അപ്പം അങ്ങനെ ആ നിലയിൽ ഞങ്ങൾ വളരെ അടുത്ത ഒരു ബന്ധം പുലർത്തിയിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേകത, വളരെ ലോ പ്രൊഫൈലാണ്. ഒരുവില്ല, നാട്യങ്ങളില്ല, ജാടയില്ല, അലങ്കാരമില്ല, ഞാനെന്ന ഒരു ഭാവമില്ല. വളരെ സൈലൻ്റായി ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ഒരു വ്യക്തി. പക്ഷെ എങ്ങനെ ഇവിടെ ഈ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു പറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവ മികവ്, സ്വഭാവത്തിനുള്ള പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത, സത്യസന്ധത, ഇതാണ് ശ്രീ ടി ജെ ജോസഫ് എന്ന വ്യക്തിയെ ഒരു നാടിൻ്റെ പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ നടക്കുമ്പോൾ ടി ജെ പോലും മുൻസിപ്പൽ ചെയർമാനായിരിക്കുകയും പാർട്ടിയുടെ നേതാവായ ഒരു പ്രദേശത്ത് വർഷങ്ങളോളം നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് പിന്നെ അവിടെയൊക്കെ കാണാറുള്ള പല ജാടകളൊക്കെ ഉണ്ട് പലപ്പോഴും. അപ്പം അതൊന്നുമില്ല, വളരെ സൈലൻ്റായി ഉണ്ടെങ്കിൽ പക്ഷേ ആളുകൾക്ക് എല്ലാം പ്രിയപ്പെട്ടവനാണ്. ടി ജെയുടെ മുഖത്ത് നോക്കി ഒരു തിക്കാരം പറയാൻ ഈ നാട്ടിലൊരാളിൽ നാവ് കൊണ്ടില്ലായിരുന്നു. എനിക്കറിയാവുന്ന ടി ജെയുടെ, കാരണം അത് ടി ജെയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. എന്നാൽ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിന് കൃത്യമായിട്ട് ചെയ്യാനറിയാം. ആരുടെ ഒരാക്ഷേപം പോലും ചെയ്യാതെ ചെയ്യാനറിയാം. എനിക്ക് പല അനുഭവങ്ങളുണ്ട് ആ കാര്യങ്ങളുമായി. അതായത് മുൻസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ പല ചില പ്രശ്നങ്ങളൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ടി ജെ വിളിച്ചു പറഞ്ഞാൽ അതൊന്നും ഒരു വിഷയവുമില്ലാതെ അത് പരിഹരിച്ചിരിക്കും. അതൊരു പ്രത്യേകമായ കഴിവ്, കാരണം അത് ടി ജെക്കുള്ളൊരു അംഗീകാരമാണ്. ടി ജെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൗൺസിലിനകത്താണെങ്കിലും പുറത്താണെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു നീതി അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായം നൽകേണ്ട ആവശ്യമുള്ള കാര്യമാണ്. അതിനകത്ത് മറ്റു വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നും അദ്ദേഹത്തിനില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും അത് അംഗീകരിക്കും. അവിടെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനും കഴിയില്ല. അതൊക്കെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ അങ്ങനെ അദ്ദേഹം വലിയ നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും മകനായിട്ടോ ആരുടെയെങ്കിലും സ്പോൺസർഷിപ്പോ വളർന്നു വന്നിട്ടുള്ള ആളല്ല. സ്വന്തം അധ്വാനം കൊണ്ട് തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നു വന്ന ഒരു നേതാവാണ്. രാഷ്ട്രീയത്തിൽ എനിക്കറിയാം ശ്രീ ജി കാർത്തികേയനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവ്. കാർത്തികേയനും അതുപോലെ തിരിച്ച് ഔദ എന്ന് പറയാം. കാർത്തികേയൻ തിരിച്ചും അതുപോലെ ശ്രീ ടിജെയോട് വലിയ സ്നേഹമായിരുന്നു. വളരെ അടുത്ത ബന്ധപ്പെട്ടു. കാർത്തികേയനും നമ്മെ വിട്ടു പിരിഞ്ഞു പോയിപ്പോൾ ഔദയും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം എനിക്ക് വളരെ അടുത്തറിയാം. കാരണം ഇടുക്കി ജില്ലയിലേക്ക് പോരുന്നു എന്ന് പറഞ്ഞാൽ ടി കാർത്തികേയൻ ആദ്യം ഔദയെ വിളിക്കണം എന്നാണ് ആദ്യം പറയുന്നത്. അത് തൊടുപുഴയിൽ വന്ന് ഔദയുമായി കണ്ട് ഒന്നേ ഉള്ളാഴ്ച എവിടെയെങ്കിലും കയറുന്ന ഒരു ചായ പിടിച്ച് പിന്നെ അത് ഹൈദരാബാദിലേക്കുള്ള യാത്രയാണെങ്കിലും എങ്ങോട്ടുള്ള യാത്രയാണെങ്കിലും ഔദ
ഇടുക്കി ജില്ലയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു എപ്പോഴും അദ്ദേഹം സ്മരിക്കുകയും എപ്പോഴും ബന്ധപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ അകത്ത് എടുക്കാനെന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു നിലപാടുണ്ടായപ്പോൾ ജി കാർത്തികേയനോടൊപ്പം അദ്ദേഹം ഉറച്ചു നിന്നു. അതിനകത്ത് വരെ ലാഭനഷ്ടമൊന്നും നോക്കിയില്ല, എനിക്ക് എന്ത് നഷ്ടമുണ്ടാകുന്ന ലാഭം ഉണ്ടാകുന്നു നോക്കിയില്ല. കാർത്തികേയനടുത്തൊരു നിലപാടിനൊപ്പം നിൽക്കാനായിരുന്നു അത് ടി എ നിന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എപ്പോഴും ആ കാലഘട്ടത്തിൽ ഒരുപാട് അടുത്ത് ബന്ധപ്പെടാനും പ്രവർത്തിക്കാനും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ഒന്നിച്ചു നിൽക്കാനും ഒക്കെയുള്ള ഒരു ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ടി ജെ, അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആകാൻ കഴിഞ്ഞു. എങ്കിലും അദ്ദേഹത്തെ നമുക്ക് എങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാം ആർക്കും നേടിക്കൊടുക്കാൻ രാഷ്ട്രീയത്തിൽ പറ്റാറില്ല. എങ്കിലും കുറെ കൂടിയൊക്കെ അർഹതയുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയുടെയും പേരിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ നാടിനു വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതായാലും അദ്ദേഹത്തിന് അതൊന്നും എങ്കിലും മുനിസിപ്പൽ ചെയർമാനാകാൻ കഴിഞ്ഞുവെന്നുള്ളതും ഈ നാട്ടിലെ ജനങ്ങളുടെ അംഗീകാരം മരിക്കുന്നതും വരെ ജനമനസ്സുകളിൽ വലിയൊരു സ്ഥാനം നേടാൻ കഴിഞ്ഞു എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം സഫലമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനാകും. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ മക്കൾ, സഹധർമ്മി എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ ഒരു വേദന ഇപ്പോഴും കഴിഞ്ഞ ഒരു വർഷമായിട്ടും അതിൽ മറ്റൊരു മണമടഞ്ഞൊരു വർഷമാണ്. അവരുടെയൊക്കെ മനസ്സിൽ വലിയ ദുഃഖമുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒട്ടനവധിയാണ്. അവരുടെ എല്ലാം ഹൃദയത്തിൽ വളരെ വലിയ ഒരു സ്ഥാനം അദ്ദേഹം ഉണ്ടാക്കിയതിന് ശേഷമാണ് അദ്ദേഹം നമ്മളോട് യാത്ര പറഞ്ഞത്. അസുഖം മൂലം തീർച്ചയായും നമ്മളാർക്കും അതൊരു വിധിയായിരുന്നു. ആ വിധിയെ നമുക്ക് തടുക്കാനാവില്ല, കാരണം അതൊരു ദൈവനിശ്ചയമാണ്. കീഴടങ്ങി അദ്ദേഹം നമ്മളെ ഇവിടെ പറയുമ്പോഴും ആ നല്ല സുഹൃത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ഒരായിരം മാതാപിതാക്കളെ ഞാൻ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.